നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ജി എസ് ടിയുടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം സോ ഇന്ന് ഈ വീഡിയോയിലൂടെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ ബേസിക് കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സൊ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ് എന്ന് നോക്കാം റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ദി സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പേ ദി ടാക്സ് ഓൺ സപ്ലൈ ഇൻ ദി കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ദ റിസീവർ ബിക്കം ലയബിൾ ടു പേ ദി ടാക്സ് അപ്പോൾ നോർമൽ സാഹചര്യങ്ങളിൽ ഒരു സാധനം സപ്ലയർ അദ്ദേഹത്തിൻ്റെ കസ്റ്റമറിലേക്ക് കൈമാറുമ്പോൾ ആ സാധനത്തിൻ്റെ വിലയും അതിൻ്റെ കൂടെ ടാക്സ് പോർഷനും ജി കൂടി കസ്റ്റമർ സപ്ലെയർക്ക് കൈമാറുന്നു അപ്പോൾ അതോടെ സപ്ലയറുടെ കയ്യിലേക്ക് ടാക്സ് എത്തുകയും സപ്ലെയർ അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യും ഇതാണ് നോർമൽ മെക്കാനിസം അപ്പോൾ അവിടെ കസ്റ്റമർ അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന ആൾ ടാക്സ് കൊടുക്കുന്നത് സപ്ലയറുടെയേക്കാണ് ഇതാണ് നോർമൽ മെക്കാനിസം റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ ഓപ്പോസിറ്റാണ് ആരാണോ റിസീവർ ആരാണോ റെസീപ്യൻ്റ് അയാൾ തന്നെ നേരിട്ട് ആ സപ്ലൈയുടെ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പ്രോസസ്സ് നമുക്കൊന്ന് പരിശോധിക്കാം ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ കേസിൽ നമുക്ക് അതിനകത്തെ പാർട്ടി എന്ന് പറയുന്ന ഒന്ന് സപ്ലയർ ഗുഡ്സ് കൊടുക്കുന്ന സെല്ലറാണ് മറ്റൊന്ന് ഗുഡ്സ് മേടിച്ചുകൊണ്ട് പോകുന്ന കസ്റ്റമർ അല്ലെങ്കിൽ റിസീവർ റെസിപ്പിൻ്റെ ആണ് മറ്റൊന്ന് ടാക്സ് ആർക്ക് വേണ്ടിയിട്ടാണോ കളക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഈ മൂന്ന് പോർഷൻസ് നമുക്ക് മേജറായിട്ട് എടുക്കാം അതിൽ സപ്ലയർ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കസ്റ്റമർ അതിന് ആയിട്ടുള്ള ക്യാഷും അതിൻ്റെ കൂടെ തന്നെ അതിന് ആപ്ലിക്കബിളായിട്ടുള്ള ജി എസ് ടിയും സപ്ലയർക്ക് കൈമാറും അപ്പോൾ ഈ കേസിൽ നോർമൽ മെക്കാനിസത്തിൽ റിസീവർ അല്ലെങ്കിൽ കസ്റ്റമർ ജി എസ് ടിയും ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ വിലയും സപ്ലെയർ ഡേലിക്ക് കൊടുക്കും സപ്ലയർ എന്ത് ചെയ്യും സർവീസസിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ റേറ്റ് അദ്ദേഹം കീപ്പ് ചെയ്യും ജി എസ് ടി എലമെന്റ് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളൊക്കെ ക്ലെയിം ചെയ്തതിനു ശേഷം ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സോ ഇതാണ് നോർമൽ മെക്കാനിസം ഇത് നേരെ മറിച്ച് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയും സെയിം ആളുകൾ തന്നെയാണ് ഉള്ളത് അവിടെ ഒന്നും വ്യത്യാസം ഉണ്ട് റിസീവർ ഉണ്ട് അല്ലെങ്കിൽ കസ്റ്റമർ ഉണ്ട് ഗവൺമെൻ്റ് ഉണ്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കസ്റ്റമറിലേക്ക് സർവീസസ് എത്തി അല്ലെങ്കിൽ ഗുഡ്സ് എത്തി കസ്റ്റമർക്ക് ആപ്പിട്ട് ആപ് കസ്റ്റമർക്ക് ആപ്ലിക്കബിളായിട്ടുള്ള ജി എസ് ടിയും അതോടൊപ്പം തന്നെ സർവീസസിൻ്റെ വിലയും ഇത് രണ്ടും കസ്റ്റമറുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അതിൽ ക്യാഷ് പോർഷൻ എത്രയാണോ ആ സർവീസസിൻ്റെ മൂല്യം കൺസിഡറേഷൻ അത് കസ്റ്റമർ സപ്ലെയർക്ക് കൈമാറും ടാക്സ് എലമെൻറ്റ് കൈമാറില്ല ടാക്സ് എലമെൻറ്റ് ചെയ്യും റിസീവർ അല്ലെങ്കിൽ കസ്റ്റമർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നോർമൽ മെക്കാനിസം നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ കസ്റ്റമർ ബിസിനസ്സുകാരൻ സർവീസസോ അല്ലെങ്കിൽ ഗുഡ്സോ കസ്റ്റമറിലേക്ക് കൈമാറി അതിന് ഏകദേശം നൂറ് രൂപ വില വരുന്ന ഒരു സർവീസസാണ് അല്ലെങ്കിൽ നൂറ് രൂപ വില വരുന്ന ഒരു പ്രോഡക്റ്റാണ് അഞ്ച് ശതമാനം ടാക്സ് റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസാണ് ഇതെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പ്രൊഡക്റ്റിൻ്റെ കൺസിഡറേഷൻ പ്രൈസ് അത് നൂറ് രൂപയാണ് ടാക്സ് അഞ്ച് രൂപയാണ് അങ്ങനെ ടോട്ടൽ നൂറ്റി അഞ്ച് രൂപ കസ്റ്റമർക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ വരും കസ്റ്റമറുടെ ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ ആയിട്ടുള്ള നൂറ്റിയഞ്ച് രൂപ അതായത് നൂറ് രൂപ പ്രൈസ് അല്ലെങ്കിൽ കൺസിഡറേഷൻ അഞ്ച് രൂപ ടാക്സ് ടോട്ടൽ നൂറ്റിയഞ്ച് ആ എമൗണ്ട് ടാക്സ് എലമെൻറ്റ് അടക്കം എന്തു ചെയ്യും കസ്റ്റമർ ബിസിനസ്സുകാരൻ്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ അങ്ങനെ നൂറ്റി രൂപ ഈ ബിസിനസ് റിസീവ് ചെയ്യും അതിനകത്ത് അഞ്ച് രൂപ ബിസിനസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും ഓക്കെ ഇതാണ് നോർമൽ മെക്കാനിസത്തിൽ ഇത് നേരെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ കസ്റ്റമർക്ക് നൂറ് രൂപ വില വരുന്ന ഒരു സർവീസസ് ട്രാൻസ്ഫർ ചെയ്തു അഞ്ച് ശതമാനം ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് ആ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസീപ്പിയൻറ്റിന് നൂറ് രൂപ പ്രൊഡക്റ്റിൻ്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ സർവീസസിൻ്റെ കൺസിഡറേഷൻ അഞ്ച് രൂപ ടാക്സ് ടോട്ടൽ നൂറ്റി അഞ്ച് രൂപ വന്നിട്ടുണ്ട് അതിൽ റിസീവ് റി അതിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കസ്റ്റമർ ആ നൂറ് രൂപ കൺസിഡറേഷൻ മാത്രം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സപ്ലയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി ബാക്കി അഞ്ച് രൂപ കൈമാറ്റം ചെയ്യേണ്ടത് ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്കാണ് ആ അഞ്ച് രൂപ ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്കും റിസീവ് അല്ലെങ്കിൽ കസ്റ്റമർ അടയ്ക്കണം അങ്ങനെ ടോട്ടൽ അദ്ദേഹത്തിൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ പഴയതുപോലെ തന്നെ നൂറ്റി അഞ്ച് രൂപ തന്നെ ആകും സോ ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നേരത്തെ നോർമലി നടക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നടക്കുന്നു ടാക്സ് ലൈബിലിറ്റിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സോ നമുക്കൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് സർവീസസുകൾ പറയാം ഒരുപാട് സർവീസസുകൾ ഉണ്ട് അതിൽ ഒന്ന് നമ്മളുടെ ജി ടി എന്ന് പറയും ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെ സർവീസസ് അത് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ് അതുപോലെ തന്നെ സർവീസസ് സപ്ലൈഡ് ബൈ അഡ്വക്കേറ്റ്സ് നമ്മുടെ ലീഗൽ ചാർജ് ഒക്കെ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ഫേംസ് സീനിയർ അഡ്വക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സർവീസസുകൾ ഈ പറഞ്ഞ റിവേഴ്സ് ചാർജിന് ആണ് അപ്പം ആ സർവീസസുകൾ അതുപോലെ തന്നെ സെക്യൂരിറ്റി സർവീസസുകൾ ഇതുപോലെ നമ്മുടെ ഇൻഷുറൻസ് ഏജൻസിൻ്റെ പേയ്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള കേസ് റിക്കവറി ഏജൻറ്റുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റുകൾ ഇതിനൊക്കെ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സർവീസസുകളാണ് ഇവ സംഭവിക്കുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന റെസിപ്പിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് അടയ്ക്കേണ്ടി വരുന്നത് ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അക്കൗണ്ടിംഗ് സൈഡ് ടാലി ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം സോ നിങ്ങൾ നോക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലേക്ക് ഇടാം താങ്ക്